മാതൃകയിൽ കാണുന്നതുപോലെ ഒരു ചിത്ര ആൽബം ജിംപ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. സൂചനകൾ: പുതിയ ക്യാൻവാസ് തയ്യാറാക്കുക, പശ്ചാത്തല മാതൃകയിലിതുപോലെ രണ്ട് നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കുക, നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന ടെക്സ്റ്റ് മാതൃകയിലേതുപോലെ ഉൾപ്പെടുത്തുക, ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഇമേജസ് ഫോൾഡറിൽ നിന്ന് കൈലേഷ്, സത്യാർത്ഥി, മദർ തെരേസ എന്നീ ചിത്രങ്ങൾ പ്രത്യേക ലെയറുകളിലായി പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തുക, തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത് PNG ചിത്രമായി എക്സ്പോർട്ട് ചെയ്യുക ഇതേ പേരിൽ ഇതേ ഫോൾഡറിൽ. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിംപ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. നമുക്ക് ജിംപ് സോഫ്റ്റ്വെയർ ഒന്ന് തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ ഗ്രാഫിക്സ് മെനുവിൽ ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അഥവാ ജിംപ്, അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം, അതാണ് ജിംപ്. ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിംപ് സോഫ്റ്റ്വെയർ തുറന്നു വരുന്നു. ജിംപ് സോഫ്റ്റ്വെയർ തുറന്ന് വരുന്ന സമയത്ത് മൂന്ന് ജാലകങ്ങളായിട്ടാണ് ഇത് വന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു മെയിൻ വിൻഡോ, അതുപോലെ ലെയേഴ്സ് ആൻഡ് ബ്രഷസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ, അതുപോലെ ഇവിടെ ടൂൾ ബോക്സ് നമുക്കിവിടെ ഒരു വിൻഡോയിലായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ സൗകര്യത്തിന് വേണമെങ്കിൽ ഈ മൂന്ന് വിൻഡോകളെ ഒരുമിച്ചാക്കാം. ഇതിനുവേണ്ടി വിൻഡോസ് മെനുവിൽ നിന്ന് സിംഗിൾ വിൻഡോ മോഡ് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ സിംഗിൾ വിൻഡോ, വിൻഡോസ് മെനുവിലെ സിംഗിൾ വിൻഡോ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ സോഫ്റ്റ്വെയറുകളെ പോലെ തന്നെ ഒരൊറ്റ വിൻഡോയിൽ ഈ മൂന്ന് ടൂൾ ബോ രണ്ട് ടൂൾ ബോക്സും ഈ മെയിൻ വിൻഡോയും കൂടെ ഒരുമിച്ച് നമുക്ക് കിട്ടും. ഇനി സൂചനകളൊന്ന്, പുതിയ ക്യാൻവാസ് തയ്യാറാക്കുക. ഇപ്പോൾ പുതിയ ഒരു ക്യാൻവാസിന് വേണ്ടി ഫയൽ മെനുവിൽ ന്യൂ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് എ ന്യൂ ഇമേജ് എന്ന ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് സൈസ് എന്ന സ്ഥലത്ത് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും മാറ്റാവുന്നതാണ്. ഇവിടെ പ്രത്യേക വിഡ്ത്തും ഹൈറ്റും പറയാത്തത് കൊണ്ട് നമുക്ക് ഇതിലുള്ള വിഡ്ത്തും ഹൈറ്റും തന്നെ എടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ചിത്രം വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വലതുഭാഗത്ത് ലെയേഴ്സ് എന്നതിൽ ഒരു ലെയർ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന പേരിലും ഇടതുഭാഗത്ത് ടൂൾസുമാണുള്ളത്. പശ്ചാത്തലം മാതൃകയിലേതുപോലെ രണ്ട് നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് മാറുന്ന രീതിയിൽ ചേർന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിന് വേണ്ടി ജിംപിലുള്ള ടൂളാണ് ബ്ലെൻഡ് ടൂൾ. ബ്ലെൻഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ കഴിയും. ഞാൻ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യുന്നു, ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്തു. മൗസ് പോയിന്ററിൻ്റെ താഴെ ബ്ലെൻഡ് ടൂളിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നോക്കൂ, കറുപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് നിറം ലയിച്ചു ചേരുന്ന രൂപത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് ചേരുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ നിറങ്ങൾ നോക്കൂ, ഇതാണ് നിറങ്ങൾ സെലക്ട് ചെയ്യാനുള്ള വിൻഡോ. ഇവിടെ ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. മുകളിലുള്ള കറുപ്പ് ഫോർഗ്രൗണ്ട് കളറും താഴെയുള്ള വെള്ള ബാക്ക്ഗ്രൗണ്ട് കളറുമാണ്. ഇവിടെ എനിക്ക് പച്ച നിറമാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഈ കറുപ്പ് ചതുരത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ച് ഫോർഗ്രൗണ്ട് കളർ എന്ന ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പച്ച സെലക്ട് ചെയ്യാം. അതിൽ ഒരു വേരിയേഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പച്ച നിറം സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇവിടെ ഫോർഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഇപ്പോൾ പച്ച വന്നു. ഇനി ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? പച്ചയിൽ നിന്ന് വെള്ളയിലേക്ക് ലയിച്ചു ചേരുന്ന രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. പച്ചയിൽ നിന്ന് ചുവപ്പിലേക്ക് ലയിച്ചു ചേരുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ വെള്ളയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന ജാലകം വരും. ഇവിടെ നമുക്കിതൊന്ന് ചുവപ്പ് നിറം കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ളതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന ടെക്സ്റ്റ് മാതൃകയിലേതുപോലെ ഉൾപ്പെടുത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായി നീല നിറത്തിലാണ് ആ ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ഇപ്പോൾ പച്ചയാണ്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നീല നിറം സെലക്ട് ചെയ്തു. ഇനി നമുക്കറിയാം, എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് ടെക്സ്റ്റ് ടൂളാണ്. ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യാനുള്ളത് നോബൽ പീസ്. നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ്.
നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന് ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലായി നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ രണ്ട് ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഹോമിലെ കൂൾ അണ്ടർസ്കോർ ഇമേജസ് ഫോൾഡറിൽ നിന്ന് കൈലേഷ് അണ്ടർസ്കോർ സത്യാർത്ഥി ഡോട്ട് ജെ പി ജി, അതുപോലെ മദർ തെരേസ ഡോട്ട് ജെ പി ജി. നോക്കൂ, ഇവിടെ ഒന്നാമത്തെ ചിത്രം മദർ തെരേസയുടേതാണ്. നമുക്ക് ഈ സോഫ്റ്റ്വെയറിലേക്ക് മദർ തെരേസയുടെ ചിത്രം എങ്ങനെ കൊണ്ടുവരാം? അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഓപ്പൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ കൂൾ ഇമേജസ് എന്ന ഫോൾഡറിനകത്ത് മദർ തെരേസ ഡോട്ട് ജെ പി ജി എന്ന ചിത്രം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കാണാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ചിത്രത്തിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ വലതുഭാഗത്ത് കാണുന്നുണ്ട്. മദർ തെരേസയുടെ ചിത്രം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജിമ്പിൻ്റെ രണ്ടാമത്തെ ഒരു ടാബിലാണ് മദർ തെരേസയുടെ ചിത്രം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഒരു തമ്പനയിൽ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻവാസ്. ഇതിൻ്റെ തൊട്ടടുത്തൊരു ടാബിൽ മദർ തെരേസയുടെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചിത്രം ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അതിനു മുമ്പ് ചിത്രങ്ങൾ പ്രത്യേക ലെയറുകളിലായി പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു പുതിയ ലെയർ നിർമ്മിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ലെയറിൻ്റെ ഭാഗത്ത് നേരത്തെ ബാക്ക്ഗ്രൗണ്ട് എന്നൊരു ലെയർ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് മറ്റൊരു ലെയറിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് മദർ തെരേസയുടെ ചിത്രം ഒരു പുതിയ ലെയറിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഈ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് പേര് നൽകാൻ പറയുന്നിടത്ത് ഞാൻ തൽക്കാലം മദർ എന്ന് പേര് നൽകുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി പുതിയ ഒരു ലെയർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾക്ക് കാണാം. ഈ മദർ എന്ന ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ലെയറിലാണ് നമ്മൾ ഇനി മദർ തെരേസയുടെ ചിത്രം കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി രണ്ടാമത്തെ ടേബിൾ നേരത്തെ നമ്മൾ തുറന്നു വെച്ച മദർ തെരേസയുടെ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് മെനുവിൽ നിന്ന് കോപ്പി എടുക്കുക. ശേഷം ഒന്നാമത്തെ ടാബിലുള്ള നമ്മുടെ ചിത്രത്തിൽ വന്നു. അവിടെ മദർ തെരേസയുടെ ലെയറിന് വേണ്ടി നമ്മൾ മദർ എന്ന് എഴുതിയ ലെയർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൗസ് ആവശ്യമില്ലാതെ സ്ഥലങ്ങളിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. നോക്കൂ, ഇവിടെ മദർ തെരേസയുടെ ചിത്രം വളരെ വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിൻ്റെ വലുപ്പം കുറക്കുക? ഇതിനുവേണ്ടി ഇവിടെ ഒരു ടൂളുണ്ട്, സ്കെയിൽ ടൂൾ ആണ്. ഈ ചിത്രം സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടി സ്കെയിൽ ടൂൾ ഉണ്ട്. ഇവിടെ സ്കെയിൽ ടൂൾ ഞാൻ സെലക്ട് ചെയ്ത് ഈ മദർ തെരേസയുടെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിറയെ ചതുരങ്ങളോടുകൂടി അത് മാറുന്നു. നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകാം. അതല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇതിനെ ഇത്തരത്തിൽ മാറ്റാം. അതിനുശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇത്തരത്തിൽ ഒരു ഭാഗത്തേക്ക് മാറിയതായിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ ഈ മദർ തെരേസ എന്ന് എഴുതിയതിന് ഒരു സെലക്ഷൻ നമുക്ക് കാണാം. സെലക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി മൂവ് ടൂൾ, മൂവ് ലെയേഴ്സ് സെലക്ഷൻ ആൻഡ് അതർ ഒബ്ജക്ട്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെലക്ഷൻ അവിടെ ഒഴിവാകും. ഇനിയും നമുക്ക് ഒരു ചിത്രം ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കൈലേഷ് സത്യാർത്ഥിയുടെ ചിത്രമാണ്. അതിനുവേണ്ടിയും നമുക്ക് ഒരു പുതിയ ലെയർ ആദ്യം നിർമ്മിക്കാം. ഇവിടെ ഈ ക്രിയേറ്റ് എ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൈലേഷ് എന്ന പേരിൽ ഞാനൊരു ലെയർ ഇവിടെ നിർമ്മിച്ചു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി കൈലേഷ് എന്ന പേരിലൊരു ലെയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രം ഇവിടെ തുറക്കുന്നതിന് വേണ്ടി നേരത്തെ നമ്മൾ തുറന്നതാണ്. ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. മദർ തെരേസയുടെ ചിത്രത്തിന് മുകളിൽ നിങ്ങൾക്കിവിടെ കൈലേഷ് സത്യാർത്ഥിയുടെ ചിത്രം കാണാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. മൂന്നാമത്തെ ടേബിൽ ഈ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ നിന്ന് കോപ്പി സെലക്ട് ചെയ്യുക. ചിത്രത്തിന് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കോപ്പി ചെയ്തതിന് ശേഷം ഒന്നാമത്തെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഫയലിലേക്ക് വന്നതിന് ശേഷം കൈലേഷ് എന്ന ലെയർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ വളരെ വലിയ ഒരു ചിത്രമാണ് വന്നിട്ടുള്ളത്. ഇവിടെയും നമുക്ക് സ്കെയിൽ ടൂൾ, സ്കെയിൽ ദ ലെയർ ഓർ സെലക്ഷൻ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിറയെ ചതുരങ്ങളോടുകൂടി ആ ചിത്രം മാറുന്നു. വിഡ്ത്തും ഹൈറ്റും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നേരിട്ട് നൽകാം, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ചിത്രത്തിനെ നമുക്ക് ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് മാറ്റാം. അതിനുശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, നമ്മുടെ ചിത്രം നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആ ചിത്രത്തിനെ നമുക്ക് മാറ്റിയതിന് ശേഷം സ്കെയിൽ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ ഇതിൻ്റെ ഈ സെലക്ഷൻ ഒഴിവാക്കുന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ മൂവ് ലെയേഴ്സ് ഓർ സെലക്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ ഇവിടെ ഒഴിവായിട്ടുണ്ട്. ഇവിടെ മുകളിലുള്ള നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന് എഴുതിയതിന് വലുപ്പം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ അതിനും ഇതേപോലെ വലുപ്പം കൂട്ടാനും കുറക്കാനും നമുക്ക് സ്കെയിൽ ടൂൾ ഉപയോഗിക്കാം. അതിനുവേണ്ടി നോബൽ പീസ് പ്രൈസ് റെസിപ്പിയൻസ് എന്ന് എഴുതിയ ഈ ലെയർ സെലക്ട് ചെയ്യണം. ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരത്തെ നമ്മുടെ ചിത്രങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വലുപ്പത്തിലേക്ക് ഇതിനെ ഡ്രാഗ് ചെയ്ത് മാറ്റിയതിന് ശേഷം വീണ്ടും സ്കെയിൽ ക്ലിക്ക് ചെയ്യുക. നോക്കൂ, ഇപ്പോൾ ആവശ്യമായ വലുപ്പത്തിൽ ആ ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഫോൾഡർ തുറക്കുന്നു. അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ എന്ന പേര് നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുന്നു. നോക്കൂ, ഇതൊന്ന് മിനിമൈസ് ചെയ്ത് ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫയലുകൾ സേവ് ചെയ്തിട്ടുള്ള ഈ ഫോൾഡർ തുറന്നു നോക്കൂ. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ ഡോട്ട് എക്സ് സി എഫ് എന്ന ഒരു ഫയൽ ഇവിടെ വന്നത് കാണാം. ഇതാണ് ജിമ്പിൻ്റെ പ്രൊജക്റ്റ് ഫയൽ. അപ്പോൾ നമ്മൾ ജിമ്പിൻ്റെ ഈ പ്രൊജക്റ്റ് ഫയൽ സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത പ്രവർത്തനം, ഇത് പി എൻ ജി ചിത്രമായി എക്സ്പോർട്ട് ചെയ്യുക ഇതേ പേരിൽ ഈ ഫോൾഡറിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ ഡോട്ട് എക്സ് സി എഫ് എന്ന പേരിൽ സേവ് ചെയ്തതുകൊണ്ടാണ് ടൈറ്റിൽ ബാറിൽ ഈ പേര് മാറ്റം വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇതൊരു പി എൻ ജി ചിത്രമായിട്ട് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ എക്സ്പോർട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ മെനുവിൽ നേരത്തെ ഫയൽ സേവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫയൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഫയൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ നോബൽ ഡോട്ട് പി എൻ ജി എന്ന് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ നിങ്ങളുടെ ഫോൾഡർ സെലക്ട് ചെയ്തു. അതിനകത്ത് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി മറ്റു കാര്യങ്ങൾ ഇമേജിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ചിത്ര ഫയൽ നിങ്ങളുടെ ഹോം ഫോൾഡറിലെ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്തിട്ട് ഇവിടെ കാണാം. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫയൽ.